നമസ്കാരം. 2022 സെപ്റ്റംബർ 16 ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം 2023 ജൂലൈ എത്തി നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങൾക്കൊന്നും ഫലമില്ലാത്ത നിയമമായി എത്തുകയാണ് ഇറാൻ ഭരണകൂടം. ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങിയതിന്റെ പേരിൽ മത പോലീസ് അറസ്റ്റ് ചെയ്ത 22-കാരി മക്സാമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ഇറാനിൽ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇപ്പോഴിതാ ഇറാനിൽ രാജ്യവ്യാപകമായി ഹിജാബ് പ്രക്ഷോഭം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ ഹിജാബ് നിയമം വീണ്ടും നടപ്പിലാക്കാൻ ഇറാനിയൻ മത പോലീസ് തീരുമാനിക്കുകയാണ്. ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് മത പോലീസ് ക്രൂരമായി വധിച്ച മക്സാമിനിയുടെ കൊലപാതകം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഇറാനിയൻ മത പോലീസ് വീണ്ടും ഹിജാബ് നിയമം നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. സ്ത്രീകൾ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങുന്നത് ഇസ്ലാം മതത്തിന് എതിരാണെന്നും ഇത് ലംഘിക്കുന്നത് മതനിന്ദയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് മത പോലീസ് വീണ്ടും നിയമം കർശനമാക്കി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. മക്സാമിനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് ഇറാനിൽ അരങ്ങേറിയത്. ഇറാനിയൻ സ്ത്രീകൾ ഹിജാബ് ധരിക്കാതെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ഇസ്ലാമിക ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ കടുത്ത അടിച്ചമർത്തലാണ് പ്രക്ഷോഭകർ നേരിടേണ്ടി വന്നത്. ലോകരാഷ്ട്രങ്ങൾ ഇറാൻ ഭരണകൂടത്തിന്റെ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കെതിരെ രംഗത്തു വരികയും അന്താരാഷ്ട്ര വേദികളിൽ ഇറാനിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന ഒരു വർഷത്തിന് ഇപ്പുറമാണ് വീണ്ടും നിയമം നടപ്പിലാക്കാനായി ഇറാൻ ഒരുങ്ങുന്നത്. ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ മത പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നും തുടർ നടപടികൾ അവർ നേരിടേണ്ടി വരുമെന്നും ഇറാനിയൻ നിയമനിർവഹണ വക്താവ് സവീദ് മൊണ്ടെസർ അൽ മഹ്ദി വ്യക്തമാക്കി. ഇറാനിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടുന്ന ഹിജാബ് നിയമം വീണ്ടും കർശനമാകുമ്പോൾ ഇതുവരെ നടത്തിയ പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും അന്വർത്ഥമാവുകയാണ്. ശരീരഭാഗങ്ങളോ മുടിയോ പുറത്തു കാണാത്ത വിധം സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ തെരുവുകളിൽ പരിശോധന കർശനമാക്കാനാണ് നീക്കം. കൂടാതെ ഇസ്ലാമിക രാഷ്ട്രമായ ഇറാനിൽ മതനിയമം അനുശാസിക്കുന്ന വസ്ത്രധാരണം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം സ്ത്രീകൾ നിർബന്ധമായും ശിരോവസ്ത്രം കൊണ്ട് മുടി മറയ്ക്കുകയും നീണ്ടതും അയഞ്ഞതുമായ വസ്ത്രം കൊണ്ട് ശരീരം മറയ്ക്കുകയും വേണം. നിയമം തെറ്റിച്ച് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇറാൻ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.